ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് അതിഥിയായി നമ്മുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ്റെ പേര് സന്തോഷ് എന്നാണ്, സന്തോഷ് പന്തളം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലാൻവേ തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ പഠന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. പന്തളംകാരനാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയും. ചില കാലങ്ങളായി ഞങ്ങൾ പരിചയത്തിലും സ്നേഹത്തിലുമുള്ള ഒരു ദൈവദാസനാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദൈവദാസനെ ഡോക്ടർ സന്തോഷ് പന്തളം ആദരപൂർവ്വം ക്ഷണി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ നിങ്ങളുമായിട്ട് എനിക്കൊരു വേദി പങ്കിടുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരതുല്യം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സാം സാർ, സാം ടി ജോർജ് അവർ. ഇപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തായി സാം സാർ എന്ന് ചോദിച്ചതിൻ്റെ കാരണം. സ്തോത്രം. ലാൻവേ തിയോളജിക്കൽ സെമിനാരിയുടെ ഒരു പ്രൊഫസറായിട്ട് താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം സേവ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല സമീപനവും പഠിപ്പീരുമൊക്കെയും ഞങ്ങളുടെ സെമിനാരിക്ക് ഏറ്റവും ആശ്വാസവും സമാധാനമായിരിക്കുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് തനി കടന്നു വരുവാൻ ദൈവം ഭാഗ്യം വരിക സഹായിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു. എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ കപ്പിത്താനായിട്ട് തന്നെ ദൈവം ഉയർത്തെഴുന്നേറ്റിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ പാസ്റ്റർ അജേഷ് നല്ല നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, മീഡിയ പ്രവർത്തനത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, നിങ്ങളെ ഞങ്ങൾ മറക്കുന്നില്ല. കിച്ചണിൽ ആഹാരം വെക്കുമ്പോൾ ആ പുകയും ആ മണവും ആ ചൂടുമൊന്നും പലപ്പോഴും ആരും അറിയുന്നില്ല. അത് വേദിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഭക്ഷണത്തിന് സ്വാദുള്ളതായിട്ട് മാറുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം നന്നായിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അങ്ങറ്റമിരിക്കുന്ന മൂന്ന് നാല് പേര് ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. അവരെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സഭയുടെ സെക്രട്ടറി, സഭയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങൾ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മക്കളൊക്കെ എന്ത് നല്ല കുഞ്ഞുങ്ങളെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്. അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. ദൈവം നമുക്ക് ഊനമില്ലാത്ത തലമുറകളെ നൽകിയത് ദൈവത്തിൻ്റെ മഹത്വമാണ്. പ്രൈസ് ദ ലോർഡ്. 30 വർഷമായിട്ടും കിടക്കയിൽ കിടന്ന് മൂത്രം മലമൂത്ര വിസർജനം ചെയ്യുന്ന കൊച്ചു പിള്ളേരായി ജനിച്ച, 6 മാസം 8 മാസം പ്രായത്തിൽ ജനിച്ച പല കുഞ്ഞുങ്ങളെയും ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടും ആയുസോടും നല്ല ചുരുക്കുട്ടന്മാരായിട്ട് ദൈവാത്മാവ് ചുണക്കുട്ടന്മാരായിട്ട് കർത്താവാക്കിയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം. എങ്കിലും പറയാം, ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കി സഹായിക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ സെൽഫായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്തോഷ് പന്തളം എന്നാണ്. എൻ്റെ പാസ്പോർട്ട് നെയിം പന്തളം സന്തോഷ് എന്നാണ്. അതെ, നിങ്ങൾ ചിരിക്കും എനിക്കറിയാം. ഇനി ചിരിക്കാൻ എന്താ കിടക്കുന്നുണ്ട് പറയുമ്പോളേ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സന്തോഷ് പന്തളം എന്ന് ചിലപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് നേരെ തിരിച്ച സന്തോഷ് പന്തളത്തിന് പന്തളം സന്തോഷ് എന്നാണ് പാസ്പോർട്ട് നെയിം. 5-ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ പട്ടണത്തിൽ വിസ കിട്ടുന്നത്. 5-ാമത്തെ പ്രാവശ്യം. 4 പ്രാവശ്യവും വിസ ഇൻഡിക്കേറ്ററിൽ ഞാൻ വന്നിട്ടില്ല. കാരണം ദൈവം ചില വഴികൾ അടച്ചതിനായി സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. 5-ാമത്തെ പ്രാവശ്യത്തിൽ എനിക്കിവിടെ കാലുകുത്തുവാൻ ദീർഘ 25 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ദൈവം എനിക്കൊരു ഭാഗ്യം ഒരുക്കിനെ സഹായിച്ചു. കൊച്ചു കേരളം മുതൽ അമേരിക്കൻ പട്ടണം വരെ യാത്ര ചെയ്തു. പക്ഷേ ഇവിടെ കൂടെ പോകുന്ന കൂട്ടത്തിൽ ഖത്തർ എയർവേസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞങ്ങളൊന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് സ്തോത്രം. എനിക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് ദൈവമായ കർത്താവ് ഈ ദേശത്ത് ദൈവോരിക്ക കൃപകൾക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എനിക്കൊരു ദൂത് നൽകിയിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ നിങ്ങളുമായി ഷെയർ ചെയ്യും. ഒപ്പം തന്നെ ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ഷേർലി എന്നാണ്. കുടശനാട് IPC സഭയുടെ, അതായത് പന്തളത്തിനടുത്ത് കുടശനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് IPC സഭയുടെ ഒരു മെമ്പറാണ് എൻ്റെ വൈഫ്. ഒപ്പം 3 കുട്ടികളെ ദൈവം എനിക്ക് ദാനമായി നൽകി. മൂത്ത കുട്ടികൾ 2 പേരും പെൺകുട്ടികളാണ്. 3-ാമത്തത് ഒരു മോനെ കർത്താവ് ഞങ്ങൾക്ക് നൽകി. കർത്താവ് സഹായിച്ചു. സ്തോത്രം. 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പറയപ്പെട്ട മറ്റ് ക്വാളിറ്റി ഒന്നും എനിക്കില്ല. 88 SSLC പരീക്ഷയിൽ 95 മാർക്കോട് തോറ്റവനായിരുന്നു ഞാൻ. കോപ്പി അടിക്കാൻ ഏറ്റവും എടുക്കാനാ, ക്വസ്റ്റ്യൻ വായിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾ ചിരിക്കുമെന്ന് പറയാൻ എനിക്കറിയതില്ലേ.
കോപ്പി അടിക്കാൻ ഏറ്റവും എടുക്കണമായിരുന്നു. പക്ഷേ എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ അറിയത്തില്ല. ഞാൻ കോപ്പി അടിക്കാൻ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങൾ ആരും കോപ്പി അടിക്കരുത്. നിങ്ങൾ കോപ്പി അടിക്കാത്ത കുഞ്ഞുങ്ങളായിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ അങ്ങനെ തോറ്റ് തുന്നമ്പാടി 88 SSC പരീക്ഷയിൽ 95 മാർക്കോടുകൂടെ തോറ്റ് തുന്നമ്പാടി വീട്ടിലിരിക്കുമ്പോൾ പാവപ്പെട്ട റബ്ബർ വെട്ടുകാരും അതുപോലെ കൂലിവേലക്കാരും ഒക്കെയും സ്വമേധാ പ്രവർത്തനത്തോടെ ബന്ധത്തിൽ എൻ്റെ വീടിൻ്റെ അടുക്കൽ കൂടെ കടന്നു പോകുന്ന കൂട്ടത്തിൽ എൻ്റെ വീട്ടിലും ഒരു സന്ദർശനം നടത്തി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചെന്ന് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ചോദിച്ചു, എന്തോ പ്രശ്നമുണ്ടല്ലോ മോനെ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അവർ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ്, പക്ഷേ കാര്യം പറഞ്ഞു. വൈകിട്ട് അവസാനം നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. 7 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. നീ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുവിശേഷം കേൾക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം സുവിശേഷം കേൾക്കാൻ. ഞാനങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്നപ്പോൾ അന്നത്തെ ഗോസ്പൽ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു സാധാരണ റബ്ബർ വെട്ടുകാരൻ, തിയോളജിക്കൽ ഡിഗ്രി ഇല്ലാത്ത റബ്ബർ വെട്ടുകാരനാകുന്ന മനുഷ്യൻ പുൽപ്പിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ടോപ്പിക് എടുത്തു, ക്രൂശിക്കപ്പെട്ട യേശു. പ്രൈസ് ദ ലോർഡ്. ക്രൂശിക്കപ്പെട്ട യേശു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ടോപ്പിക് എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. 7:30 സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഈ യേശുവിനെ ആർക്കെങ്കിലും വേണമെന്ന്. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, രണ്ട് കൈയും പൊക്കിയിട്ട് പറഞ്ഞു, ഈ യേശുവിനെ എനിക്ക് വേണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം പരസ്യമായിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ട വാക്കുകൾ പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. പ്രൈസ് ദ ലോർഡ്. വലിയൊരു സമാധാനം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ ചർച്ചിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ദൈവം എന്തൊക്കെയോ ഒരു വലിയൊരു ആശ്വാസം എനിക്ക് നൽകുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമായിരുന്നു, കർത്താവേ എനിക്ക് 10-ാം ക്ലാസ് പരീക്ഷ എന്നിക്കും ജയിക്കണം. പ്രൈസ് ദ ലോർഡ്. 10-ാം ക്ലാസ് പരീക്ഷ ജയിക്കണം. ഞാൻ വീട്ടിൽ വേഗത്തിൽ വീട്ടിൽ വന്നിട്ട് ഈ പഴയ കോപ്പി അടിച്ച നോട്ട് എന്തറിഞ്ഞ് അന്ന് ബ്ലേഡ് കൊണ്ടാണ് ഞാൻ കീറിയെടുത്തത്. ബ്ലേഡ് കൊണ്ടാണ് കീറിയെടുത്തത്. സ്തോത്രം. വാട്സപ്പിലൊക്കെയാണല്ലോ അയക്കുന്നത്. ഓക്കെ, ആ ബ്ലേഡ് കൊണ്ട് കീറിയെടുത്ത് 80% നോട്ടും കോപ്പി അടിച്ചിട്ട് ജയിക്കാതെ 95 മാർക്ക് കൂടെ തോറ്റ ഞാൻ. ബാക്കിയുള്ള 20% വരുന്ന നോട്ട് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് കർത്താവിന് പറഞ്ഞു, കർത്താവ് എനിക്ക് SSLC പരീക്ഷ 67 മാർക്ക് മേടിച്ച് ഞാൻ ജയിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹിന്ദിയിൽ പറയും, മേരാ പരമേശ്വർ ഭഗത് മഹാനേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ്. ഹൃദയത്തിന് അന്തർഭാഗത്ത് കാണുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിലേക്ക് നൽകാൻ കർത്താവ് ശക്തനാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ ജയിച്ചു. അതിനുശേഷം എനിക്ക് ഞാൻ പഠിക്കുവാൻ തുടങ്ങി. ഞാൻ പഠിക്കാൻ തുടങ്ങിയ CTH, GTH, BTH, MDV തുടങ്ങി. ഞാൻ വിദ്യാഭ്യാസങ്ങളുടെ ഓരോ ഉന്നതികളിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ദൈവം എൻ്റേതാകുന്ന ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ തുടങ്ങി. സഹോദരങ്ങളെ, ജീവിതത്തിൽ പറയാം, നിരാശയുടെ ആഴങ്ങളിൽ നിന്നും ഒരു പ്രത്യാശ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതിന്റെ അർത്ഥം ജീവിതത്തിൽ ദൈവമല്ല നമ്മളെ സഹായിപ്പാൻ ആരുമില്ല. സ്തോത്രം. ചെങ്കടലോളങ്ങൾ എന്തിയാ, സ്തോത്രം, പറയില്ല അമേസ്തു. മാത്രമല്ല മുൻപില, ചെങ്കടലോളങ്ങൾ മുമ്പിലുണ്ട്. പക്ഷെ പറവോനും ശക്തിയുടെയും എന്തിയ കൃപ, അവൻ്റെതാകുന്ന ബലം പുറകിലേക്ക് വരുമ്പോൾ അവൻ ഇടവും വലവും നോക്കിടാതെ മുൻപോട്ട് പോകുന്നത് ആ ദൈവത്തിന്റെ കൃപ. പ്രൈസ്തലോ അമേ സ്തോ. ഈ പട്ടണത്തിൽ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ മഹത്വമാ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ സമയങ്ങളിലും കൂടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം വരികയും സഹായിച്ചു. ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ അനുഭവിച്ചൊരു വ്യക്തിയാ. സ്തോത്രം. ഒരു ഉടുപ്പും ഒരു നിക്കർമുട്ടുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചവരാ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര ഉടുപ്പുണ്ടോ നോക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പാൻറ്റുണ്ടോ നോക്കണം. സ്തോത്രം. ഇതൊക്കെ കടമ്പോളിലോ നമ്മുടെ ഹൃദയം നന്ദിയാൽ തുടിക്കുവാൻ തുടങ്ങും. സ്തോത്രം. ഇട്ട നിക്കർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു നിക്കറും ഒരു ഉടുപ്പോട്ട് ഇട്ടിട്ടിട്ടിട്ട് നിക്കറിന്റെ പുറം മൊത്തവും കീറി ഇതിട്ടുണ്ട്. അമ്മ, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, അമ്മയുടെ വലത്തോർത്ത് ഇന്ന് കിട്ടുന്ന ഒരു 10-ോ 15-ോ രൂപയ്ക്ക് കിട്ടുന്ന ഒരു തോർത്ത് ഉടുത്തുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഈ യൗവനക്കാരനാകുന്ന ഞാൻ അന്ന് സ്തോത്രം സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ പിള്ളേർ എന്നെ ഷർട്ടിൽ പിടിച്ച് പൊക്കി നോക്കും, എന്നെ കളിയാക്കാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അന്ന് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ കീറിയിട്ടുണ്ടത്. ഇന്ന് പിള്ളേർക്ക് ഉണ്ടായിരുന്നിട്ടാണ് കീറി മേടിച്ചുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായോ? ലുലുവിലേക്ക് പോയിക്കേ. ഇവിടെ നെസ്റ്റോ ഉണ്ടെന്ന് എനിക്കറിയത്തിൽ ലുലു കാണുമായിരിക്കും. നെസ്റ്റോയിലോ അല്ലെങ്കിൽ ലുലുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നോക്കി എത്ര ആണോ അറിയാ കീറി കിട്ടുന്നത്. സഹോദരങ്ങളെ, നിനക്ക് നാണമുണ്ടോ ഈ പിള്ളേർക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പിള്ളേർക്കല്ല അടി കൊടുക്കേണ്ടത്, തന്തയ്ക്കും തള്ളയ്ക്കുമാണ് അടി കൊടുക്കേണ്ടത്. സ്തോത്രം. മക്കളെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ വളർത്തിയാൽ നിന്റെ മക്കൾ ഒരു സ്ഥലത്തും പരാജയം സംഭവിക്കത്തില്ല. വീട് വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ എത്ര നല്ല കെട്ടിടങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, നല്ല നല്ല കാറുകൾ ഉണ്ടാക്കിയെടുക്കാം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ കഴിയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, മക്കൾ സത്യത്തിൽ നടക്കുന്നില്ലെന്ന് അറിഞ്ഞാൽ നിന്റെ ജീവിതം ആകെ അമ്പേ പരാജയപ്പെട്ടതാണ്. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നത് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടണമെങ്കിൽ തലമുറകൾ കൂടെ ഉണ്ടായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവരൊക്കെ വേണ്ടി സ്തോത്രം എഴുന്നേറ്റ സമയത്ത് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ഞാൻ ഒരാളെ കരം പിടിച്ചാൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചത്. സ്തോത്രം. മിഷൻ ബോർഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ കരം പിടിച്ചു പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. നമ്മുടെ കുഞ്ഞൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആ ഈ ഒരു സ്തോത്രത്തിനും ഹല്ലേലൂയക്കും ഒക്കെ ഭയങ്കര വിലയുണ്ട് കേട്ടോ.
ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വെന്തകോസുകാരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയാൻ പറഞ്ഞാൽ ഹല്ലേലൂയ പറയും, ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന വാക്കിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക, ഹല്ലേലൂയ മനസ്സിലാക്കണം. ഹീബ്രു ഭാഷയിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നാല് വാക്കുകളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് അതിനെ പറയുന്ന വാക്കാണ് നീ ആർത്തു വിളിക്കുക എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറയാൻ മനസ്സിലായിക്കോണം, ഇനി മനസ്സിലായിക്കോണം, നീ ആർത്തു വിളിക്കുക. അതായത് സാറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ട് ചിറകൊണ്ട് എന്ത് ചെയ്യ പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരുവൻ മറ്റൊരുവനോട് പറയുന്നതാണ്, ഇതാണ് ആഹ്വാനം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം പറയുന്നത് ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരുവൻ മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരിരിക്കുന്ന ഒരാള് വേറൊരാളിനോട് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാൻ പറയുന്ന ഒരു ഭാഗമാണ് ഹല്ലേലൂയ. മലയല്ലോ ഉദ്ദേശിക്കുന്നത്, എച്ച് ഐ എൽ ഹിൽ സ്പേസ് ലേ സ്പേസ് ഇങ്ങനെ ലു സ്പേസ് യാ. നമുക്ക് യാ അറിയാം അല്ലേ, സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ യാ അറിയാം. ഇംഗ്ലീഷ് ഒട്ടും അറിയത്തുമില്ല, മലയാളോട്ടും മറന്നും പോയി. അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. ഓക്കെ, സ്തോത്രം. അങ്ങനെ നമ്മൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ അതല്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു സ്തോത്രത്തിന് 500,000 രൂപ വകയുണ്ട് വില. ഒരു സ്തോത്രത്തിന് 500,000 രൂപയുടെ വില. അതായത് മറ്റു വ്യക്തിയുടെ പരസഹായമില്ലാതെ അകം തിളയ്ക്കുമ്പോൾ അതിരം പൂട്ടി വെക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ഹൃദയത്തിനും ആരും പറയാതെ വരുന്ന ഒരു സ്തോത്രത്തിന് 500,000 രൂപയുടെ വകയുണ്ട്. സഹോദരങ്ങളെ, സ്വർഗീയ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണമോ സ്തോത്രം പറയണം, സ്വർഗീയ ബാങ്കിൽ ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടണമോ അത് നീ സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. സ്തോത്രം പറയുന്ന ഒരു സ്ഥലത്ത് പോലും പരാജയം സംഭവിക്കത്തില്ല, സ്തോത്രത്തിലാണ് ദൈവത്തിന് നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടണത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടെത്തിച്ചത് കർത്താവിനെ ആരാധിപ്പാൻ്റെ സാവകാശം ദൈവം ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം 500,000 രൂപയുടെ വക എവിടെ കിടക്കുന്നു. വായിച്ചാട്ടെ എന്റെ കുറിവാക്യം, അല്ലെങ്കിൽ ആ വാക്യത്തിലേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് ഞാൻ സ്തോത്രം നിർത്തുവാൻ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുവാനായിരിക്കുന്നു. ലെവിറ്റിക്കസ് ചാപ്റ്റർ, ലേബ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെ വായിച്ചാട്ടെ വേഗത്തിൽ. ലേബ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. സംശയം ഒന്നും ഇട്ടു പോകണ്ട. രണ്ടോ മൂന്നോ പേര് വായിക്കുന്നേ നോ പ്രോബ്ലം, വചനം വായിക്കുന്നേക്ക് നല്ലതാ. സ്തോത്രം. ഓക്കെ, താങ്ക് യു. വായിച്ചോട്ടു. ഊനമുള്ള ദയവായിട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്യാമോ ലെവിറ്റിക്കസ് ചാപ്റ്റർ 22 വേഴ്സ്, 20-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ, സോറി 22-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ അടുത്ത വാക്യമാണ് നമ്മുടെ സംഭവം. 22. ഒന്ന്, കുരുട്, സ്തോത്രത്തിന് വരേണ്ട സാധനമാണ് കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയില്ലാത്തതായിരിക്കണം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല? ഒന്ന്, കുരുടുണ്ടാകാൻ പാടില്ല, ചതവ് ഉണ്ടാകാൻ പാടില്ല, മുറിവുണ്ടാകാൻ പാടില്ല, മുഴ ഉണ്ടാകാൻ പാടില്ല, ചൊറി ഉണ്ടാകാൻ പാടില്ല, പുഴുക്കടി ഉണ്ടാകാൻ പാടില്ല. ഈ സ്തോത്രം എങ്ങനെ വരെ സംഭവിക്കും? ഇങ്ങനെയുള്ള ഒരു കാളയെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മാട്ടുപെട്ടി എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. മാട്ടുപെട്ടിയിലാക്കി ആ കാളയും പശുവിനെയൊക്കെ ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റ് ഒത്തിരി കാളകളെയും എന്ത് അതുപോലെ പശുവിനെയൊക്കെ ഇറക്കുമതി ചെയ്തതായിട്ട് ഞാൻ എന്റെ പത്രത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അവിടെ പോകുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല ഒരു ഊനമില്ലാത്ത കാളയെ യാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേടിച്ച് യാഗം കഴിക്കണമെങ്കിൽ 500,000 രൂപയ്ക്ക് വില കുറയാത്ത ഒരു കാളയെ മേടിക്കേണ്ടതായിട്ട് വരും. എന്നാൽ കാശുള്ളവനെല്ലാം കാശുള്ളവനല്ല, അവിടെ പോയിട്ട് ഇതിനെല്ലാം മേടിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടത്തിവിട്ട് ഇവിടെയൊക്കെ രക്തപ്പുഴിയാക്കിയപ്പോൾ യേശു പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നിങ്ങളുടേതാകുന്ന സ്തോത്രം, നിങ്ങളുടെ ഈ യാഗം എനിക്കൊണ്ട് മടുത്തു, ഇത് ഈ രക്തം എനിക്ക് വേണ്ടി പിന്തിയ, ഇനി നീ ഒഴുക്കേണ്ട ആവശ്യമില്ല. നിന്റെ അതര ഫലം എന്ന് പറഞ്ഞ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതരഫലം, അതരഫലം, അകത്തു നിന്നും ഒരു സ്തോത്രം ആത്മാവിനെ നിയോഗത്തോളം ബന്ധത്തിൽ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ഈ സ്തോത്രത്തിന് 500,000 രൂപയുടെ വകയുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്തോത്രം പറയാൻ പറ്റുമോ, എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ, എത്രത്തോളം ദൈവത്തെ ഉയർത്താൻ പറ്റുമോ, അത്രത്തോളം കർത്താവ് നമ്മളെ സഹായിക്കുന്നതുമാണ്. ചില ആൾക്കാർ സ്തോത്രം പറയുന്ന ഇടിവെട്ടമ്പഴ
വണ്ടി ഇടിക്കാൻ പോകുമ്പോഴാ, ഗട്ടറിൽ വണ്ടി വീഴുമ്പോഴാ, പിച്ചാത്തി കൈ കൊള്ളപ്പോഴാ, തീയിലേക്ക് കൈ എന്തിയ സ്റ്റൗവിലേക്ക് കൈ മുട്ടുമ്പോഴാ. സ്തോത്രം, ഓ സ്തോത്രം, സ്തോത്രം. ഞാനും സാർ പറഞ്ഞതുപോലെ, സാം സാർ പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, അമ്മേ ലോൺ എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ, അൺലിമിറ്റഡ് ആഗ്രഹമാണ്. അൺലിമിറ്റഡ് കബാബ് ഫാക്ടറി ഉണ്ട് ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ. ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. എത്ര തിന്നാലും ഇത്ര രൂപ കൊടുത്താൽ മതി. ബുഫേ പോലെ, ബുഫേ എന്നാ ബുഫേ തന്നെ പോലെയല്ല, അത് തന്നെയാ. ഇതുപോലെയാ നമ്മുടെ എല്ലാവരുടെ ഇഷ്ടം. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ നിൽക്കുമ്പോൾ ചിന്ത ഗൾഫിലേക്കൊന്ന് വരണം അല്ലെ, അങ്ങനെയല്ലേ? ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്ത അമേരിക്കയിൽ പോകണമെന്നാ. ഞാൻ അമേരിക്ക ചെന്ന സമയത്ത് അവര് പറയുന്നു എനിക്ക് സ്പേസിൽ പോകണമെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്പേസിൽ സ്ഥലം മേടിക്കുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര അവിടുത്തെ അവരുടെ ഇതൊക്കെ നിങ്ങൾ സഞ്ചാരമൊക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കേ. സ്പേസിൽ സ്ഥലം മേടിക്കുന്നുണ്ട്. പക്ഷേ നീ അമേരിക്കയിൽ പോകണമോ, ഞാൻ ഒരു കാര്യം പറയാം, നീ കാനഡയിൽ പോകണമോ, യു കെക്ക് പോകണമോ, ദൈവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വരെയും പരിശുദ്ധാത്മ എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ അർത്ഥം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് വേണ്ടി ദൈവം കവാടങ്ങൾ തുറക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് കരം കൊണ്ട് രണ്ടുപേരെങ്കിലും പിടിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് വന്നാൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ സഭശൂന്യമായിട്ട് എന്റെ കർത്താവ് കാര്യമൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിൽ, നിന്റെ തലമുറ ഉയരങ്ങളിലേക്ക് പോകണമോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, പക്ഷെ പറയാം ഈ ദിവസങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടണം. സ്തോത്രം. ഈ ചതവും കുരുടും മുറിവൊക്കെ ഇതിനൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ചതവ് എന്ന് പറയാൻ ചില ആൾക്കാർ പറയും സമയം കൂടി പോയാൽ, ഉപദേശിമാർക്ക് സമയം കൂടരുത്. ഞങ്ങൾ ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ വചനം പഠിപ്പിക്കുന്നവരാണ്. അമ്മ ബൈബിൾക്കുള്ള അധ്യാപകരാണ്. ഞങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് വളരെ ചിന്തിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ചില ആൾക്കാരുണ്ട് ഈ ഇങ്ങനെ പറയും, ഈ സമയം കൂടി പോയാൽ പ്രൈസ് ദി ലോർഡ്. നിർത്തു ഉദ്ദേശിക്കുന്ന പണ്ട് കാലത്ത് റാഡോ വാച്ച് ഉണ്ടായിരുന്നു. അന്നത്തെ അച്ചാച്ചമാർ ഇട്ട് കഴിഞ്ഞിട്ടേ അവരിങ്ങനെ പൊക്കി കാണിക്കും, പ്രൈസ് ദി ലോർഡ്, നീ കണ്ടോടാന്ന്. പ്രൈസ് ദി ലോർഡ്. റാഡോ വാച്ച് ഇന്നും നിലനിൽക്കുന്നു, പക്ഷേ ആ പൊക്കി കാണിച്ചവരാരും നിലനിൽക്കുന്നില്ല. അല്പകാലം മാത്രം നിന്റെ ജീവിതം. എന്തിന് അഹങ്കരിക്കുന്നു? സ്തോത്രം. ഒന്ന് കുരുട്. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു കുരുടനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയിട്ട് യേശു ചോദിച്ചൊരു ചോദ്യം, നീ മനുഷ്യനെ കാണുന്നുണ്ടോ എന്ന്. അവൻ പറഞ്ഞു, കർത്താവേ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. മനുഷ്യനെ മരങ്ങൾ പോലെ ഇപ്പം കാണുന്നത്, മനസ്സിലായോ? അമ്മായി അമ്മയെ മരം പോലെ കാണുന്നത്, അമ്മായി അപ്പനെ മരം പോലെ കാണുന്നത്, അമ്മയെ സ്വന്തം കുടുംബക്കാരെ മരം പോലെ കാണുന്നത്. ഈ ദിവസം മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായിരുന്നുണ്ടോ? ശരിക്കും പറയാം, സാറ് ഇവിടെ പ്രാർത്ഥന പറഞ്ഞ പറഞ്ഞു, തന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, തന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാടും എന്റെ നാടും അധികം ദൂരമൊന്നുമല്ല. പക്ഷേ പറയാം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മകൻ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മകൻ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മകൾ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മകൾ. പ്രൈസ് ദി ലോർഡ്. അതൊരു അനുഗ്രഹമാണ് കേട്ടോ. പക്ഷേ വേദോസം വേറെ വാക്യമുണ്ട്, അമ്മയെ കുറിച്ച് ദുഃഖിക്കുന്ന മകനെ പോലെ. അങ്ങനെയുണ്ട്. സ്തോത്രം. വായിക്കണ്ടെന്നല്ല പറഞ്ഞേ, നിങ്ങൾ അമ്മയെ സ്നേഹിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ശരീരാത്മദേഹികൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, അപ്പനെയും അമ്മയും അനുസരിക്കണം. നിന്റെ അപ്പ നിനക്ക് ദീർഘായുസ്സോടെ നീ ഇരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കണം. വീട്ടിൽ അമ്മ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ കാണിക്കണം. മറുപടി അമ്മ കുടിഞ്ഞവൻ ആരെ വർത്തമാനം വിളിക്കുന്നതാ, പിന്നെ എങ്ങനെ ഈ പിള്ളേർ രക്ഷപ്പെടുന്ന കാര്യം? സഹോദരങ്ങളെ, നിങ്ങൾ വഴക്കിടണം, വീട്ടിൽ വഴക്കിടണം. ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ വഴക്കിടണം. വഴക്കിടണം എന്നാ പറയുന്നേ, ഞാൻ പറയാം, തെളിയിക്കാം. ആ വഴക്കിടുന്ന എവിടെയെന്നറിയാമോ? മുറി അടച്ചിട്ട് മുറിക്കകത്ത് കയറിട്ട് പറയണം, അച്ചാച്ചൻ പറഞ്ഞ് തെറ്റാന്ന് പറയണം. അപ്പൊ ഭാര്യയോട് പറയാം, നീ പറഞ്ഞ് തെറ്റാ, ഞാൻ നിന്നെ ഇടിക്കും, മുടിക്കും, ഇങ്ങനെയൊക്കെ. നിങ്ങൾ ശരിക്കും എന്നയാ, നിങ്ങൾ അങ്ങനെ വഴക്കിട്ട ശേഷം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ വിളിച്ചു പറയരുത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലായ കുഞ്ഞുങ്ങൾ കാണരുത്. എന്നാൽ ഈ വഴക്കിട്ടിട്ട് വാതിൽ നിന്ന് പുറത്തേക്ക് വരുമോ? 24 മണിക്കൂർ ഇങ്ങനെ പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ നിങ്ങൾക്ക് വിഷയത്തിൽ പരിഹാരം വരുത്തുവാൻ കഴിയുമെങ്കിൽ ദൈവം ഇതിലെ നിനക്ക് വഴക്കിടാം. ഏറ്റവും വലിയ പ്രശ്നമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞ സാധനം. വലിയ പ്രയാസമാ, വലിയ പ്രയാസമാ. അയ്യോ, ഇതിനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ അവ വലിയ പ്രയാസമാ. സ്തോത്രം. മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണചക്രങ്ങളെ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം, അതിൻ്റെതാകുന്ന ഉന്നതമാകുന്ന പോസ്റ്റ് ഇരിക്കുന്നവരാണ് അവർ കാര്യം ചെയ്യാറുള്ളത്. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ ലോക്സഭയിൽ പോകാറുണ്ട്, ഞാൻ രാജ്യസഭയിൽ പോകാറുണ്ട്, ഞാൻ സ്തോത്രം സെക്രട്ടേറിയറ്റ് ഞാൻ പോകാറുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോഴും പറയാം, ഇവിടുത്തെ മന്ത്രിമാരെയും ഇവിടെ നേതാക്കന്മാരെയൊക്കെയും IAS IPS പോലുള്ള ഓഫീസേഴ്സും അവരെ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, കുടുംബത്തെ ഭരിക്കുവാൻ നിനക്കാരും ബുദ്ധി പറഞ്ഞു തരാറില്ല, ദൈവം മാത്രമേ ഉള്ളൂ. കുടുംബം ഫ്ലോപ്പായാൽ നീ തകർന്ന് തരിപ്പണമായി. സ്തോത്രം. ഇനി ഞാൻ പറയാം, ഭാര്യ നിന്നെ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ
നീ പോയത് തന്നെയാ. സ്തോത്രം. പറഞ്ഞ മനസ്സിലായ? ഭാര്യ അവസാനം വരെ നിൽക്കും. എവിടെയാ? യോബിന്റെ പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ യോബിന്റെ ഭാര്യ പറയുന്നു, സ്തോത്രം, ഇനി മോനെ നീ പോയിട്ട് നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചാകടാന്ന. സ്തോത്രം. മനസ്സിലായോ? അപ്പൊ ഭാര്യ നോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്ക. അതുകൊണ്ട് ഞാൻ ഭാര്യയെ തലയിൽ കയറ്റരുത്, താഴെയും വെക്കരുത്, ഇവിടെ വെച്ചേക്കണം, ഇവിടെ ഈ സൈഡിലേക്ക്. എന്തിനറിയാമോ? ഇവിടെ നിന്നാണ് എടുത്തത്. ഇതിനെ മേളിൽ കയറ്റിയാൽ നിന്റെ തല കൊണ്ടേ പോകത്തുള്ളൂ, താഴെ കിരുത്തിയാൽ കാല് മൊത്തവും വലിച്ചു പറിച്ചു കൊണ്ട് പോകും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ഇതിനൊക്കെ ഒരു തഞ്ചത്തോടു കൂടെ നീ പറഞ്ഞതെല്ലാം ശരിയാ, അതെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ മുട്ടായി മേടിച്ചു കൊടുത്ത്, ഒരു ചെറിയ സ്ലൈഡ് മേടിച്ചു കൊടുത്ത്, ഒരു ഷോള് മേടിച്ചു കൊടുത്താൽ മാത്രം മതി, അങ്ങനെ ഒതുങ്ങി കിട്ടും. പ്രൈസ്തലോ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങി 27 വർഷമായി. സകല വണ്ടിയും ഓടിച്ച് കാണിച്ചിട്ടാ ലൈസൻസ് കിട്ടുന്നത്. ഈ വണ്ടിയെ മേടിച്ചതിന് ശേഷമാണ് ലൈസൻസ് കിട്ടുന്നത്. സ്തോത്രം. വച്ചു മാറാൻ പറ്റുമെങ്കിൽ എന്റെ ഭാര്യ ഷെയറിൽ ഞാൻ എന്നേ വച്ചു മാറാൻ പറ്റുമായിരുന്നു. പക്ഷെ കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും കണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മുടെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിന് മാത്രമേ കുടുംബജീവിതത്തെ പണിയുവാൻ കഴിയത്തുള്ളൂ. യേശു പണിയുന്ന ഭവനത്തിന് ഒരു കുറവുമില്ലാത്തതാക്കി യേശു മാറ്റും. യേശു നല്ലൊരു തച്ചനാ. ആ തച്ചനാകുന്ന യേശു ക്രിസ്തു ഏതൊരു വെള്ളത്തടിയും യേശുവിന്റെ കരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പണിതെടുക്കുമ്പോൾ അവൻ നല്ലൊരു കാതലാക്കിയാ പുറത്തിറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം, കുടുംബജീവിതം വളരെ ഭദ്രമുള്ളതാണ്. മാത്രമല്ല കുടുംബജീവിതത്തിൽ ഏറ്റവും ആശ്വാസമാണ്. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ ഏത് വിഷയങ്ങൾ വന്നാലും കുടുംബത്തിനകത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പാസ്റ്റർ പോലും അറിയാതെ, നിങ്ങളുടെ വിശ്വാസി പോലും അറിയാതെ വിഷയത്തെ പരിഹരിക്കുവാനുള്ള ദൈവകൃപ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? വിഷയത്തെ നിങ്ങളുടെ പാസ്റ്റർ അറിയരുത്, നിങ്ങളുടെ പാസ്റ്റർ അറിയരുത്, നിങ്ങളുടെ സഭാ കമ്മിറ്റി അറിയരുത്. ചില ആൾക്കാരൊക്കെ ഞാൻ പറയും, ഞാൻ പാസ്റ്ററോട് പറയും കേട്ടോ. ഭാര്യ പറയാ, ഞാൻ ആരാ? ഞാൻ പാസ്റ്ററോട് പറയും. പാവപ്പെട്ടവന്റെ എന്തിനാ ചീത്ത വിളി കേൾപ്പിക്കുന്നത്? സഹോദരങ്ങളെ, വിഷയം വന്നാൽ ദൈവത്തോട് പറയൂന്ന് പറ. അപ്പനോട് പറയരുത്, അമ്മയോട് പറയരുത്, സഹോദരങ്ങളോട് പറയരുത്. നിന്റെ വിഷയം പരിഹരിക്കുവാൻ നിങ്ങളായിരിക്കണം ഏറ്റവും ആശ്വാസം. വേഗത്തിലേക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ആമേൻ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 1:5 വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1:5. സ്തോത്രം. യോശുവ ചാപ്റ്റർ 1:5. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. സ്തോത്രം. മതി. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. വേദപുസ്തകത്തിലെ 6-ാമത്തെ പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവ എന്ന പേരിനർത്ഥം യഹോവ രക്ഷകനാകുന്നു എന്ന. പേനയും പേപ്പറും ഒക്കെ ഉള്ളവർ ഒന്ന് കുറിച്ചു വച്ചാൽ എന്നെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വരും പറ്റും. സ്തോത്രം. ഒരു ലെറ്റർ നോട്ട് എപ്പോഴും നല്ലതാ. അപ്പൊ യഹോവ രക്ഷകനാകുന്നു, അല്ലെങ്കിൽ യഹോവ രക്ഷകനാണ് എന്നാണ് യോശുവ എന്ന പേരിനർത്ഥം. പണ്ട് കാലത്ത് യോശുവ എന്നത് ഒരു ഫെമിലിയർ നെയിം ആയിരുന്നു. ഇതിന് സമാനമാകുന്ന ഒരു പേരാണ് യേശു എന്നൊരു പേര്. സ്തോത്രം. ഇവിടെ 26 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 26 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രം വേദപുസ്തകത്തിൽ, അതായത് യോശുവയുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വലിയൊരു പുസ്തകമൊന്നുമല്ല. 24 അധ്യായങ്ങളും 678 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട 658 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്തോത്രം. അവിടെ വേദപുസ്തകത്തിൽ കൂടി നമ്മൾ വായിച്ച ഭാഗങ്ങളാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് ഒന്ന് പറഞ്ഞ്, ഉറക്കെ പറഞ്ഞ്, എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്. ആ, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾ പറയാ, അനേനിക്കന്ന. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരാളിന്, അവിടെ ഇരിക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ചുമന്ന ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരാളിന് ഞാൻ പറയാം, നിനക്ക് ലാൻഡ് ക്രൂസർ കിട്ടും. അതിന് എനിക്കെന്ന മനസ്സിലാവോ? ദൈവത്തിന്റെ വചനം നേരെ തിരിച്ചാ പറയുന്നത്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ലെന്നാ. പക്ഷേ അത് ഇച്ചിരി കൂടെ ഇഷ്ടം വരണം എന്നുണ്ടെങ്കിൽ, എന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എന്റെ നേരെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റാ. സഹോദരങ്ങളെ, ഇതാണ് പറയുന്നത്. മറ്റൊരുവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, നിനക്ക് ഭവനം കിട്ടും, നിനക്ക് അനുഗ്രഹം വരും, നീ ഉദയങ്ങൾ ചെന്നിട്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുവാൻ ശ്രമിക്കുമ്പോഴാണ് പറയാ, നിന്റെ വിഷയത്തിനും പരിഹാരം കിട്ടുന്നത്.
വേദപുസ്തകം പഠിക്കുമ്പോൾ യോവ് പറയുന്നുണ്ട് ഇങ്ങനെ, യോവ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. നോക്കണേ, യോവിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത പോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന വിധമായി സഹായിക്കും. ഇവിടെ പറയുന്ന പോലെ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. സ്തോത്രം, നേരെ നിൽക്കത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഫേസ് ടു ഫേസ് നിൽക്കത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. നിന്റെ പുറകിലേക്ക് നിൽക്കും, നിന്റെ വലിച്ചയിലേക്ക് നിൽക്കും, നിങ്ങളുടെ ഇട സൈഡിലേക്ക് നിൽക്കും. നിങ്ങളുടെ ഫേസ് ടു ഫേസ് നിൽക്കത്തില്ല. കാരണം ഇതാണ്, നീ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയതായിട്ടുണ്ടോ? 17-ാം സംഖ്യയിലെ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ വേഗത്തിൽ. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ലേവ്യ 17:11. സ്തോത്രം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഏത് രക്തത്തിലാ? ഏത് രക്തത്തിലാ? അപ്പന്റെയും അമ്മയുടെ രക്തത്തിലല്ല നിന്റെ മാംസത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്. അവൻ യേശുവിന്റെ രക്തമാ. പ്രൈസ് ദി ലോർഡ്. സകല ഭാഷയിൽ നിന്നും സകല ജാതിയിൽ നിന്നും ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് ദൈവത്തിന് എന്നെ വിളിച്ച് പറയുമ്പോൾ, സഹോദരങ്ങളെ, രക്തത്തിന്റെ ഫലമായിട്ട് വാഴുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെയും. സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് യേശുവിന്റെ രക്തത്താൽ എന്നെ 1989 9-ാം മാസം 30-ാം തീയതി രാത്രി 7 മണിക്ക് എന്നെ യേശുവിന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. പ്രൈസല. പാസ്പോർട്ടിൽ കിടക്കുന്നത് 17-5-1972 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്. സ്തോത്രം. അത് കറക്റ്റാ, അതിന് മാറ്റമൊന്നുമില്ല. ടൈം മാത്രം കൃത്യം അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്നാ അമ്മയെ എപ്പോഴും ഏത് സമയത്തേനാണ് ഞാൻ ജനിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, പിള്ളേർ സ്കൂളിൽ നിന്നും വിട്ടുവരുന്ന സമയത്ത്. സ്തോത്രം. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, പക്ഷെ ഞങ്ങൾക്കൊന്നും അത് പലതും അറിയത്തില്ല. പലരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല, പക്ഷേ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അമ്മയെ 1989 9-ാം മാസം 30-ാം തീയതി രാത്രി 7 മണിക്ക് എന്റെ യേശുവിനെ അനുഗ്രഹിച്ച് അവന്റെ രക്തത്തിന്റെ വലയായിട്ട് ദൈവനെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നേരെ നിൽക്കത്തില്ല. കാരണം ഉണ്ടെന്നറിയാം, യേശുവിന്റെ രക്തം എന്റെ മേലും നിങ്ങളുടെ മേലും ഇഞ്ചക്ട് ചെയ്ത് കർത്താവിന്റെ രക്തമായി ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രക്തത്തിന്മേൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. യേശു അനുവദിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന നന്മകൾ നാളെ പോയിട്ട് നിങ്ങളുടെ സീറ്റിൽ ഇരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ദൈവം അനുവദിക്കണം. പ്രൈസലോ. നമ്മുടെ വിദ്യാഭ്യാസത്തിനും എടുക്കുണ്ടോ? വിവരത്തിന്റെ കഴിവുകൊണ്ടോ? നമ്മുടേതാകുന്ന ഭംഗി കൊണ്ടോ? ഒന്നുമല്ല, ദൈവമായ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പറയാം, ഇവിടുത്തെ അധികാരികളുടെ അബോധാവസ്ഥ തമ്പുരാൻ വരുത്തി. പ്രൈസലോ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുക പറയാറുണ്ട്, നിങ്ങൾ ഇവിടെയുള്ള അറബി. പ്രൈസലോ. എന്നാ ക്ലിയർ ആയോ? എന്റെ ബോസിന് ബുദ്ധി കിട്ടണമേ, എന്റെ ബോസിന് ബുദ്ധി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ബോസിന് ബുദ്ധി കിട്ടിയാൽ സ്വദേശിവൽക്കരണം വരും, നീ ഔട്ടാ. സ്തോത്രം. പിന്നെ കിടന്ന് കൈയും കാലിട്ട് അടിച്ചു തരില്ല. പിള്ളേരെ അമേരിക്ക വിടാം, പിള്ളേരെ എന്ത് ചെയ്യാം, ജോർജിയയിൽ വിട്ട് MBBS പഠിപ്പിക്കാവുന്നൊക്കെ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാലും കൈയിട്ട് അടിച്ച് പിള്ളേരുടെ അവസ്ഥയും പോകും, നിങ്ങളുടെ അവസ്ഥയും പോകും. അതുകൊണ്ട് നിങ്ങളുടെ ബോസുമാർക്ക് കർത്താവ് ദീർഘായുസ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഡിഡിക്കറ്റ് മലയാളം, ഹലോ, മലയാളം മനസ്സിലാകുന്നുണ്ടോ? പ്രീസലോ. അതുകൊണ്ട് പറയാം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദത്തം ചെയ്തത്, ദൈവം സകലത ഉണ്ടാക്കി വെച്ചിട്ടാ. നമ്മൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് പറയുന്നത്, പാസ്റ്ററെ വീട്ടിൽ വന്നാട്ടെ കഴിച്ചേക്കാം, പാസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക. ഇതല്ല, എന്റെ ദൈവം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നേരത്തെ ഒരുക്കി വെച്ചിട്ട് കഴിക്കുവാനുള്ള ഭക്ഷണം, ഉടുക്കുവാനുള്ള വസ്ത്രം, സഞ്ചരിക്കുവാനുള്ള വാഹനം, അതുപോലുള്ള ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവമായ കർത്താവ് സകലത്തെയും ഒരുക്കി വെച്ചിട്ടാണ് എന്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഈ പട്ടണത്തിലാക്കിയിരിക്കുന്നത്. നോക്കിക്കെ, നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്തെ, എന്റെ 5 പാസ്പോർട്ട് ഞാൻ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്, തീരാറായി. ഈ ഫ്ലൈറ്റ് തപ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പച്ച മരം കാണാൻ പറ്റില്ല. ഉള്ള മരം എന്ന് പറഞ്ഞാൽ നശിച്ച മരമാണ്, മാത്രം ഒരു ഗതി ഇല്ലാത്തതാ. അതുപോലെ കുറേ വീടുകൾ മാത്രമുണ്ട്, കുറേ മണലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് രാജ്യത്തിന്റെ ആപ്പിളാണ് നിങ്ങൾക്ക് വേണ്ടത്? സ്പാനിഷിന്റെ ആപ്പിൾ വേണമോ? ആഫ്രിക്കൻ്റെ ആപ്പിൾ വേണോ? ഇന്ത്യൻ ആപ്പിൾ വേണമോ? ഏത് ചിക്കൻ വേണം? നീ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഉരുളക്കിഴങ്ങ് നോക്കാറില്ലേ? മനസ്സിലായില്ലേ?
ഉരുളക്കിഴങ്ങ് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചൊക്കെ നോക്കുക. പക്ഷെ ഇതൊക്കെ മടിച്ച് എന്റെ അർത്ഥം പറയാം, ദൈവം നിനക്ക് വേണ്ടി കർത്ത ഒരുക്കി വെച്ചിരിക്കുക. ഇത്രയും ഫലപുഷ്ടമാകുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി എന്നെയും നിങ്ങളെ ആക്കിയിരിക്കുന്നത് കർത്താവിനെ മഹത്വമുള്ള കൃപയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ കൈവിടത്തില്ല. അവനാണ് വിളിച്ചു പറയും, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. കണ്ണെങ്കിലും നടച്ചിട്ട് അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് മനസ്സ് ഓർത്തിട്ട് നേരെ കണ്ണ് തുറന്ന് പറയണ്ട, നിങ്ങൾ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കണ്ണ് നടച്ചിട്ട് പറയാം, കർത്താവേ എന്റെ അടുത്തിരിക്കുന്ന ആളിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയും അവന്റെ ജീവിതത്തിൽ അവരെ നേരെ നിൽക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സഹോദരനെ, നമ്മൾ വിശ്വാസം അന്യോന്യം നമ്മൾ ഏറ്റുപറയണം. വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. അതുകൊണ്ടാണല്ലോ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായിരിക്കുന്ന അമ്മ ഒരു ജാത പോകുന്ന സമയത്ത് ഒരു കൊച്ചു ചെറുക്കൻ ഇത്രയേ ഉള്ളൂ, പോലീസുകാരന്മാർ രണ്ട് മൂന്നും സ്റ്റാറൊക്കെ വെച്ചവർ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാ, പുല്ലാണേ പുല്ലാണേ പോലീസ് എനിക്ക് പുല്ലാണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെ വിളിക്കുന്ന കാര്യം എന്നാ പറയാ, അവന്റെ ചാമന് സ്പിരിറ്റാ എന്നാ പറയാ. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം എടുത്തുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ, എന്റെ യേശുവിന് മാത്രമേ എന്നെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ, യേശുവിന് മാത്രമേ എന്നെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ സ്വസ്ഥത പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മളെ മേൽ നന്നായി ഇറങ്ങി വരണം. പ്രൈസലോ. ഒന്നാമത്തെ വാക്യം മുതൽ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഒന്നാമത്തെ വാക്യം മുതൽ യഹോവദാസനായ മോശയുടെ മരണശേഷം. ഓക്കെ, നോക്കൂ, ദൈവം പറയുന്നത് എന്റെ ദാസനാകുന്ന മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെടണം. എന്തിനു വേണ്ടിയാ? ഐ വിൽ സംവേർ വർക്കിംഗ് ഫൈ ഫോർ മൈ ലോർഡ്. അതിന്റെ അർത്ഥം, കർത്താവ് നിനക്ക് വേണ്ടി എവിടേക്കും പോകുവാൻ, നിനക്ക് വേണ്ടി പോകുവാൻ, നിനക്ക് വേണ്ടി ആയിരിക്കുവാൻ ഞാൻ കർത്താവെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ എവിടേക്കും ഹില്ലായാലും വാലിയായാലും അതല്ല കർത്താവ് ടൗൺ ആയാലും എവിടേക്കും പോകുവാൻ ഞാൻ തയ്യാറാണ്. എന്തിന്? ഒരു പുറപ്പെടൽ സുവിശേഷത്തിന് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. സുവിശേഷത്തിന് വേണ്ടി ഒരു പുറപ്പെടൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ വെക്കേഷൻ ഒരു സുവിശേഷ പര്യടനത്തിന് വേണ്ടി ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. ഏറ്റവും കുറഞ്ഞത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാ. എപ്പോ വിളിച്ചാലും പറയും, ദിസ് സബ്സ്ക്രൈബ് ഇസ് ബിസി, പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം. പ്രൈസ് ദ ലോർഡ്. കുറെ കഴിഞ്ഞ് വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ വിളിക്കുന്ന സാധനം പരിധിക്ക് പുറത്താണ്. സ്തോത്രം, ബിസി ആയിരിക്കാം, പക്ഷെ ഒരു മൂന്ന് ദിവസമെങ്കിലും പരസ്യകമല്ലേ ഒരു സ്ട്രീറ്റ് പ്രീച്ചർ ആയിട്ട് നിൽക്കാൻ കഴിയുമോ? അറിയാവുന്ന രീതിയിൽ സുവിശേഷം പ്രസംഗിച്ചാൽ മതി. നിങ്ങൾ ഒത്തിരി എറ്റിമോളജി പറയണ്ട, എലക്കുൻസ് പറയണ്ട, ആമെ ഗ്രമറ്റിക്കൽ പദസമ്പത്തുകൾ പറയണ്ട. നിങ്ങൾ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട് എന്റെ യേശുവിനെ രക്ഷിച്ചു, ആ യേശുവിന്റെ കൃപ എന്റെ ജീവിതത്തെ അനുഭവിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ പട്ടണത്തിൽ നിന്നോട് ഞാൻ ഈ പ്രസംഗിക്കുന്നത്, ഈ യേശു നിങ്ങളെയും രക്ഷിക്കുമെന്ന് പറ. ഇത്രയും പറയാൻ പറ്റുമല്ലോ. പ്രൈസ് ദ ലോർഡ്. സ്ട്രീറ്റ് പ്രീച്ചർ ആയി തീരണം, ഒരു കവല പ്രസംഗിയായി തീരണം, ഒരു കവലയിൽ പാട്ടുപാടുന്നവരായിരിക്കണം. സഹോദരങ്ങളെ, ആള് മാറി രൂപം മാറി എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്കും സുവിശേഷന്മാർ കാലുകുത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുവിന് എനിക്കൊരു ഭാഗ്യം കിട്ടിയത്. നമ്മൾ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ജീവിതത്തെ ഒരിക്കലും സ്വസ്ഥത പ്രാപിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുക. സ്തോത്രം, അത് മറ്റു വ്യക്തികൾക്ക് ഫലപ്രേരണയായി മാറട്ടെ. ഈ ദിവസം പറയുന്നു, എന്റെ ദാസനാകുന്ന മോശം മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരയിലേക്ക് പോകണം. യോർദാനക്കരയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല, വലിയ പ്രയാസമാണ്. സൗസ്തരമായിട്ട് പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്കുകൾ അവിടെ നിർത്തുകയാണ്. യോർദാനക്കരയിലേക്ക് പോകണം. അടുത്ത് വായിച്ചാട്ടെ. കണ്ടോ, നിങ്ങൾക്ക് തരാമെന്നൊന്നുമല്ല പറഞ്ഞേ. ചില ആൾക്കാർ പറയും, ഇടം എന്റെ കോസിലേക്ക് പോടാ, നീ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ഭയപ്പെടുക. കത്തോലിക്കാരന്മാർ പറയുന്നതാ, ഇവിടെ പെന്തക്കോസ്തിലേക്ക് പോടാ. ഞാൻ ചോദിച്ചു, പെന്തക്കോസ്തുകാരൻ ഇനി എവിടെ പോകണം? അതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഭാഗ്യം. ഇവിടെ പറയുന്നു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരയ്ക്ക് പോകുമിൻ. അടുത്ത് പറയുന്നു, നിന്റെ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്നാ. സ്തോത്രം. ഉള്ളങ്കാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എല്ലാവരും കാല് കൊണ്ടുവന്നിട്ടുണ്ട്. പേഴ്സാണെ വീട്ടിൽ വെച്ച് മറന്നുപോയെന്ന് പറയാം. ഒരു ഗസ്റ്റ് പാസ്റ്റ് വന്നു, ഒരു 50 റിയാൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ പൈസ ഇല്ല, ആ വേണ്ട സാരമില്ല, ഞാൻ എന്ത് ചെയ്യാം, അത് പേഴ്സ് മറന്നുപോയെന്ന് പറയാം. പക്ഷെ കാല് മറന്നിട്ടൊന്നുമില്ല, എല്ലാവരുടെ കാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളം കാലെന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കും, ഞാൻ അകത്തേക്ക് കുതിരിഞ്ഞിരിക്കും. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഈ കാല് അത് കല്ലുകളും മേടുകളിലും കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണ് ഈ കല്ലിൽ കൂടെ നടക്കുമ്പോൾ ഈ കാലിൽ
കാലിന്റെ ഉള്ളം കാലില് എന്ത് ചെയ്യാ, ഈ കല്ല് പതിക്കും, അല്ലെങ്കിൽ ആ സ്ഥലം പതിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നിങ്ങൾക്ക് വേണ്ടി ഭാഗ്യമൊരുക്കി സഹായിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അവിടെ നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്ത് ആ ഇത്രയും കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. ഉടനെ ദൈവത്തിന് മനം വിളിച്ച് പറയുന്നു, ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്നവർക്ക് ആദ്യം കിട്ടുന്നത് വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം ഡെസേർട്ട്. പറഞ്ഞ മനസ്സിലായോ? യേശുവിനെ കണ്ടുമുട്ടുന്നവർക്ക് ആദ്യമായി കിട്ടുന്നത് ലാൻഡ് ക്രൂസർ അല്ല, പ്രാഡോ അല്ല, വലിയ വീടല്ല, ഇതൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടുന്നതോ മരുഭൂമി. മരുഭൂമി ഞാൻ എന്റെ വാക്കിൽ കൂടെ പറയുന്നു, വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം ഡെസേർട്ട്. മരുഭൂമിയാ, പക്ഷെ മരുഭൂമി നിനക്ക് നൽകുന്നെങ്കിലും അത് ദൈവമാണ് മരുഭൂമി തന്നെങ്കിൽ അത് നിനക്ക് മലർവാടിയാക്കി മാറ്റുവാൻ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഈ മരുഭൂമി എന്ത് ചെയ്യാ, നിനക്ക് നൽകിയ. അടുത്ത് പറയുന്നു, അമ്മ പടിഞ്ഞാറേ സമുദ്രം വരെ നിങ്ങളുടെ അതിരായിരിക്കും. എവിടെയാ പടിഞ്ഞാറ് സമുദ്രം? ദൈവത്തിന് മതിനത്തൊന്നും മാറ്റമില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് മതിനം തന്നെ നാളെയും പറയുന്നു, നിന്റെ കുള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. അതിനർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധമാവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കർത്താവ് ശക്തനാണ്. പരിശുദ്ധമ വഴിയൊരുക്കി കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തികൾക്ക് തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ആ ഇപ്പോഴും ഹല്ലേലൂയ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഹല്ലേലൂയ അല്ല സ്തോത്രം ചെയ്യാനാ പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ സ്തോത്രം പറഞ്ഞ് നന്മയാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങളുടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചാൽ വീണ്ടും ഒരുമിച്ച് കാണാം. കർത്താവിന്റെ കൃപയിട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സമയം അനുവദിച്ചിരുന്ന ബഹുമാന ദേവദാസന്മാർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ യാത്രിച്ച തുറമുഖമണയും തൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും തൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനതിനുവെക്കും, പടകിൽ വിട്ടോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനതിനുവെക്കും, പടകിൽ വിട്ടോടൊപ്പം അധിവസിക്കും. വീഴ്ത്തുവാൻ ശത്രു കണിയൊഴുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കണിയൊഴുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചറിയ ശക്തിയാ ജയം ലഭിച്ചതിന, നിന്റെ ശത്രുവിൽ തല തകർത്തതിന, കൃഷി ശക്തിയാ ജയം ലഭിച്ചതിന. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. നിന്റെ കരം പിടിക്കും, പുതു ശക്തിയാകു നീരം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതു ശക്തിയാകു നീരം നിറയ്ക്കും. സർവതിന്മയും കളവായി പറയും, നിന്റെ പേരുമായിരിക്കും കൃത ശ്രമിക്കും. സർവതിന്മയും കളവായി പറയും, നിന്റെ പേരുമായിരിക്കും കൃത ശ്രമിക്കും. ഭക്തനാമം തലമുറ തലമുറയാ
நன்ம பிராபிக்கும் நன்ம தொடுகையில் நின்ற யாத்திரையில் வேதம் வருகையில் நன்ம பிரா